നമസ്കാരം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൺ സൂപ്പാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ മട്ടൺ സ്റ്റോക്ക്, ഇത് മട്ടന്റെ കാലാണ് സൂപ്പിന് ഉപയോഗിക്കുന്നത്. അതൊരു 8 വിസിൽ കയറ്റണം. നല്ല പോലെ വെന്ത് അതിൻ്റെ ഉള്ളിലുള്ള മജ്ജയെല്ലാം പുറത്ത് വരണം. അതാണ് സൂപ്പിന് ഉപയോഗിക്കുന്നത്. ചെറിയ ഉള്ളി, കുറച്ച് ബട്ടറ്, ഇത് കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കി വെച്ചതാണ്, കുരുമുളക് പൊടി, ഉപ്പ്, ബ്രെഡ്. ബ്രെഡ് ക്യൂബ്സ് ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ, എണ്ണ ബ്രെഡ് വാട്ടിയെടുക്കാൻ വേണ്ടുന്ന എണ്ണ ഒരു ഇതിൽ പാനിൽ ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി എങ്ങനെയാ ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഉള്ളി വാട്ടിയെടുക്കണം. ബട്ടറിട്ട് കൊടുക്കാം. ബട്ടർ മെൽട്ടായാൽ നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇത് നല്ല ബ്രൗൺ കളർ ആവണം. ബ്രെഡ് വാട്ടിയെടുക്കാനുള്ള എണ്ണയും ചൂടാക്കാൻ വെക്കാം. ഉള്ളി നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് ഉപ്പും കുരുമുളകും ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കാം. കൂടുതൽ വേണ്ടുന്നവർക്ക് കൂടുതൽ ചേർക്കാം. പാകത്തിന് ഉപ്പ്. ഇത് ചൂടാവുമ്പോഴേക്കും നല്ല പോലെ തിളക്കണം. അപ്പോഴേക്കും നമുക്ക് ബ്രെഡ് വറുത്ത് കോരിയെടുക്കാം. എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ബ്രെഡ് ഇട്ട് കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം. സ്റ്റോക്ക് നല്ല പോലെ തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കോൺഫ്ലവർ, ഒരു 1 ടീസ്പൂൺ കോൺഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കാം. ബ്രെഡും പാകമായിട്ടുണ്ട്, നമുക്ക് കോരി മാറ്റാം. നല്ല സ്വാദിഷ്ടമായ മട്ടൺ സൂപ്പ് റെഡിയായിട്ടുണ്ട്.
നമുക്ക് ഇതൊരു സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഇനി ഫ്രൈ ചെയ്ത ബ്രെഡ് ഇട്ട് കൊടുക്കാം. നല്ല സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നല്ല സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. സൂപ്പ് ശരീരത്തിനും എല്ലാം നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.